ലാലയും കെട്ടിപ്പിടിച്ചു അത് തന്നെ പറഞ്ഞത്. ഇവിടെ പലരെയും ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെങ്കിലും കലയുടെ പുറത്താണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ആ കുട്ടി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടുകളും ആ ലിപ്സ്റ്റിക്കുകൾ പട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവിളിലുള്ള പാട് ഇങ്ങനെ ഇതല്ലേ എന്ന് നിങ്ങളിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ വാക്കുകൾ കേട്ടെടുക്കുമ്പോൾ ഇവിടെ ഒരു ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കളിക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ആളില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പലർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംഗതിയാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരെണ്ണം പറയിപ്പിക്കാനുള്ള ആ ഒരു ഉമ്മ കൊടുത്തു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. സിഗരറ്റ് വലിച്ചു എന്നുള്ളതും കണ്ടവരാണ് പറഞ്ഞത്, അതും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പല കാര്യങ്ങളും ഒരു ഗ്രൂപ്പിന്റെ ടാസ്കിന്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞു തരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമ്പോൾ അത് കൺഫഷൻ റൂമിൽ പോയിരുന്നു ഓരോരുത്തരും വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ അത് രസകരമായി പറയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ കൺഫഷൻ റൂമിൽ വിളിച്ചു പറഞ്ഞതിനെ ഇവിടെ എടുത്ത് വിളിച്ചു പറയുകയാണ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ വേറൊരു ന്യായീകരിക്കാൻ ഒരു വകയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ന്യായീകരിക്കാൻ ഒരു വകയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പറഞ്ഞത്. നിങ്ങൾ തിരിച്ചു പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കാരണം നിങ്ങൾ എന്നെ അവര് യഥാർത്ഥത്തിൽ ഇതിനകത്ത് കയറിയപ്പോൾ തിരിച്ച് എന്നെ അതുപോലെ കയറ്റുക എന്ന അതേ വ്യക്തി വൈരാഗ്യം വെച്ച് സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണെന്ന് നേരത്തെയുള്ള കാര്യത്തിൽ എനിക്കിപ്പോ അടിവറയിട്ട് പറയാനായിട്ട് കഴിയും. പക്ഷെ എനിക്ക് വേണ്ടി കൈ ടിക്കാൻ ഇതിനകത്ത് പല്ലു ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് മതി സത്യത്തിന്റെ പാതയും താങ്കളുടെ വിദഗ്ധമായ വളച്ചൊടിക്കലിന്റെ മുമ്പിൽ വീഴുന്നവൻ അല്ല രജിത്ത്. ലോകം കാണുന്നുണ്ട്, സൂത്രക്കാരെ ലോകം കാണണം, വക്രതയുള്ളവരെ ലോകം കാണണം, പ്രത്യേകിച്ച് തന്ത്രങ്ങളും ഫാബ്രിക്കേഷനും ഉണ്ടാക്കുന്നവരെ ലോകം കാണണം, സത്യം പറയുന്നവരെ ലോകം കാണണം. അത് തന്നെയാണ് എന്റെ ആവശ്യം. അതെ, എനിക്ക് ചിരി വരില്ല, എനിക്ക് നിങ്ങൾക്ക് ചിരി വരും. കാരണം അഭിനയിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളെ പോലെയുള്ള എന്നാൽ നിങ്ങൾ അഭിനയിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും നമ്മളൊരെണ്ണം പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സീരിയസ്. എല്ലാത്തിലും എനിക്കെതിരെ നിങ്ങൾക്ക് സീരിയസ്. ഞാൻ ഒരു കാര്യം തമാശ പറയാൻ പാടില്ല, ഞാൻ തമാശ പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് സീരിയസ്. ഞാൻ എന്താ പറഞ്ഞത്? എന്റെ സഹോദരി ഇതുപോലെയൊക്കെ ഒരുപാട് കളി ഏതാണ് തമാശ ഏതാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് തിരിച്ചറിയാം. ഇതാണ് ഡോക്ടർ രജിത്ത്. ഒരു കാര്യം ചോദിച്ചാൽ